ഹോൽ പക്ഷിയെ പോലെ ഞാൻ ദീർഘായുസോടെ ഇരിക്കും. മണൽത്തരി പോലെ എൻ്റെ ദിനങ്ങൾ വർദ്ധിക്കും. ഐ ഷാൽ മൾട്ടിപ്ലൈ മൈ ഡേയ്സ് ആസ് ദ സാൻഡ്. ഇയ്യോബിൻ്റെ പുസ്തകം 29:18 ഉത്തരഭാഗത്തിൻ്റെ തർജ്ജിമകളാണിവ. ഹോൽ എന്ന എബ്രായ പദത്തിന് മണൽ എന്ന് അർത്ഥമുണ്ട്. തർഗും, സിറിയക്, അറബി എന്നിവ കൂടാതെ ആധുനിക വിവർത്തനങ്ങളിൽ അധികവും ഈ അർത്ഥമാണ് സ്വീകരിച്ച് കാണുന്നത്. ദിവസങ്ങളുടെ ബഹുത്വത്തെ മണലിനോട് തുലനം ചെയ്യുന്നത് പൗരാണിക കാലത്ത് സർവ്വസാധാരണമായിരുന്നു. ഹോൽ ഒരു അമരപക്ഷിയാണെന്ന് വ്യക്തമാക്കുന്ന യഹൂദ്യ പാരമ്പര്യങ്ങളുണ്ട്. അവയിലൊന്ന് ഇപ്രകാരമാണ്: നോഹ പെട്ടകത്തിലെ ജന്തുക്കളെ തീറ്റിയപ്പോൾ ഹോൽ പക്ഷി സ്വന്തം അറയ്ക്കുള്ളിൽ ശാന്തമായിരുന്നു. വലിയ ജോലി തിരക്കുള്ള ഗോത്രപിതാവിന് കൂടുതൽ ശല്യം കൊടുക്കണ്ട എന്ന ചിന്തയായിരുന്നു ഹോൽ പക്ഷിക്ക്. തന്മൂലം നോഹ അതിന് അമരത്വം നൽകി. ഹോൽ പക്ഷി ഫീനിക്സ് ആണെന്ന് മിഡ്രാഷിയും പറയുന്നുണ്ട്. വിലക്കപ്പെട്ട വൃക്ഷത്തിൻ്റെ ഫലം സകല ജന്തുക്കൾക്കും ഹവ്വ നൽകി. എന്നാൽ ഹോൽ എന്ന പേരോടുകൂടിയ പക്ഷി മാത്രം ഈ മൃത്യുഭോജനം ഉപേക്ഷിച്ചു. തന്മൂലം ഹോൽ പക്ഷി 1000 വർഷം ജീവനോടിരിക്കും. 1000 വർഷം തികയുമ്പോൾ അതിൻ്റെ കൂട്ടിൽ തീ കത്തും. ഒരു മുട്ടയുടെ രൂപമാകുമാറ് പക്ഷി ദഹിക്കപ്പെടും, അഥവാ ആകൃതിയിലേക്ക് സ്വയം ചുരുങ്ങും. അനന്തരം അതിൽ നിന്ന് വീണ്ടും വളർന്ന് പക്ഷി ജീവിതം തുടരും. സെപ്റ്റുവജൻ്റെ പരിഭാഷയിലും ഫീനിക്സ് എന്നാണ് കാണുന്നത്. എന്നാൽ സ്റ്റെലേക്കോസ് എന്ന പദം കൂട്ടിച്ചേർക്കുന്നു. സ്റ്റെലേക്കോസ് ഫോയിനിക്കോസ്, അതായത് പനത്തടി. ഈ പദം പ്രക്ഷിപ്തമാണെന്ന അഭിപ്രായവുമുണ്ട്. ഫീനിക്സിന് അമരപക്ഷിയെന്നും നിത്യയുവത്വമുള്ള പന എന്നും അർത്ഥമുണ്ട്. ഓവിഡിൻ്റെ അഭിപ്രായത്തിൽ പനയിലാണ് ഫീനിക്സ് കൂട് കെട്ടുന്നത്. പനയിൽ നിന്നാണ് പക്ഷിക്ക് പേര് ലഭിച്ചതെന്ന അഭിപ്രായമാണ് പ്ലീനിക്ക്. പുരാണ പ്രസിദ്ധമായ ഫീനിക്സ് സ്വന്തം ചാരത്തിൽ നിന്നും വീണ്ടും ജീവിക്കുന്നു. നീതിമാൻ പന പോലെ തഴയ്ക്കും. ഗ്രീക്കിൽ ഡിക്കയോസ് ഹോസ് ഫോയിനിക്സ് അൻതിസൈ എന്നാണ്. ഇയ്യോബിൻ്റെ പ്രയോഗത്തിൽ രണ്ട് പ്രതിരൂപവും സാർത്ഥമാണ്. ഫീനിക്സിൻ്റെ ഈജിപ്ത്യ നാമത്തിൻ്റെ എബ്രായ രൂപമാണ് ഹോൽ.